പ്രാർത്ഥനയ്ക്ക് ചിലതിനെ തിരുത്തി മാറ്റാൻ പറ്റും. ഹല്ലേലൂയ. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 17 മധ്യം നമുക്കറിയാം, സാരാഫാത്തിലെ ഒരു വിധവയുടെ വീട്ടിൽ ദൈവം ഏലിയാ പ്രവാചന അയച്ചു, അവരുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തു. അതിന്റെ 16 ഏലിയാവ് മുഖാന്തരം അരുളി ചെയ്ത വചനപ്രകാരം കലത്തിലെ മാവ് തീർന്നു പോയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോയതുമില്ല. ദൈവദാസൻ പറഞ്ഞതുപോലെ ശൂന്യത അനുഭവിച്ച സരേഫാത്തിലെ വിധവയുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ കുറഞ്ഞു പോയില്ല, ഭരണിലെ എണ്ണ കുറഞ്ഞു പോയില്ല, കലത്തിലെ മാവ് കുറഞ്ഞു പോയില്ല. പക്ഷെ ഒരു പ്രോബ്ലം അവിടെ സംഭവിച്ചു. 17 അനന്തരം വീട്ടുടമക്കാരിയായ സ്ത്രീയുടെ മകൻ ദീനം പിടിച്ച് കിടപ്പിലായി. അതായത് ഈ സരേഫാത്തിലെ വിധവയുടെ സ്ത്രീയുടെ മകൻ ദീനം പിടിച്ച്, ഇവിടെ എന്താണ് ദീനം പിടിച്ചെന്താണ്, ഹിസ്കിയാവിനെ പോലെ മരിക്കത്തക്ക രോഗം പോലെ മരണത്തിലേക്ക് വഴിമാറുന്ന രോഗം പിടിച്ച് ഈ വ്യക്തി കിടക്കുകയാണ്. ദീനം കടുത്തിട്ട് അവന് ശ്വാസമില്ലാതെയായി. അപ്പൊ ഇവിടെ ദീനം കടുത്തിട്ട് അവനിൽ എന്തായി, ആ തലമുറ ശ്വാസമില്ലാതെ, അതിന്റെ അർത്ഥം മരണം സംഭവിച്ചു. അപ്പോൾ അവൾ ഏലിയാവോട്, അയ്യോ ദൈവപുരുഷനെ, എനിക്ക് നിനക്കും തമ്മിൽ എന്ത്, എന്റെ പാപം ഓർമ്മിപ്പിക്കേണ്ടതിന് എന്റെ മകനെ കൊല്ലേണ്ടതിനുമാകുന്നുവോ നീ എന്റെ അടുക്കൽ വന്നത് എന്ന്. അയ്യോ ഏലിയാവേ എന്തിനാ വന്നേ, ഞങ്ങൾ അല്ലേലും മരിക്കാനിരിക്കുമായിരുന്നു, ആഹാരമില്ല എന്ന് പറഞ്ഞ് മരിക്കാനിരിക്കായിരുന്നു. അപ്പൊരാ നീ വന്നത് വീട്ടിൽ കലത്തിൽ സമൃദ്ധിയൊക്കെ തന്നത്, ദേ ഇപ്പൊ വീണ്ടും കൊച്ചം ചെയ്യുന്നു, ദീനം പിടിച്ച്. അപ്പൊ അതിലും വേറെ അല്ലാതെ അങ്ങ് മരിക്കുന്നില്ലേ, നല്ല എന്തിനാ വന്ന് ഇത്രയും കൊതി തന്നെ, എന്തിനാ വന്ന് ഇത്രയും ആശ തന്നെ. ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ഒരു വിടുതലൊക്കെ ഒന്ന് കിട്ടി ആശ്വാസമായി വരുമ്പോ ദേ അടുത്തൊരു വിഷയത്തിന്റെ അകത്ത് ഭാരപ്പെടണ്ട, അത് നിന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാൻ ദൈവം ചെയ്യുന്നതാ. ചില മണ്ഡലത്തിൽ അത് ചലനമായി മാറും. ഇനി ശ്രദ്ധിച്ചോണം, ഒരു വിഷയം സംഭവിച്ചു, ഡെഡായി, സ്റ്റോപ്പായി, ഇനി നടക്കത്തില്ല എന്ന്, അതിനാണോ എന്ന് വന്നത് എന്ന് പറഞ്ഞു. പക്ഷെ എന്ത് ചെയ്യാന്നറിയാമോ, ഹല്ലേലൂയ, ഈ 19 വചനം വായിച്ചു. 19 അവൻ അവളോട്, നിന്റെ മകനെ ഇങ്ങ് തരിക എന്ന് പറഞ്ഞു. അവനെ അവളുടെ മടിയിൽ നിന്നെടുത്ത് താൻ പാർത്തിരുന്ന മാളികമുറിയിൽ കൊണ്ടു ചെന്ന് തന്റെ കട്ടിലിന്മേൽ കിടത്തി. പക്ഷെ പ്രവാചകൻ വന്നിട്ട് പറയാണ്, നിന്റെ കുഞ്ഞിനെ ഇങ്ങെന്താ എന്റെ കയ്യിലൊടുങ്ങി താ, താൻ പാർക്കുന്ന മാളിക മുറിയിലേക്ക് കുഞ്ഞിനെ കൊണ്ടാൻ കിടത്തി. അതായത് ഇങ്ങ് എടുക്കുക, അതിനാണ് ഈ പ്രാർത്ഥനയിൽ ഇങ്ങ് എടുക്കുക. എന്തെടുക്കുക, ആ സഹോദരി ആ വിഷയത്തെ വിഷമത്തിലെടുത്തു. അയ്യോ എന്തിനാ വന്നെ, അല്ലാതെ ഞങ്ങൾ അങ്ങ് മരിക്കത്തില്ലായിരുന്നു. പക്ഷെ ഏലിയാവ് എങ്ങനെ എടുത്തു, അങ്ങ് പ്രാർത്ഥനയ്ക്കായി എടുത്തു. തരട്ടു വായിക്കുമ്പോ 21-22 ഒന്ന് വായിച്ചു. 21-22 രസകരമായ പ്രാർത്ഥന നമുക്ക് കാണാം. പിന്നെ അവൻ കുട്ടിയുടെ മേൽ 3 പ്രാവശ്യം കവിണ് കിടന്നു, എന്റെ ദൈവമായ യഹോവേ, ഈ കുട്ടിയുടെ പ്രാണൻ അവനിൽ മടങ്ങി വരുമാറാകട്ടെ എന്ന് യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ ഏലിയാവിന്റെ പ്രാർത്ഥന കേട്ടു, കുട്ടിയുടെ പ്രാണൻ അവനിൽ മടങ്ങി വന്നു. ഒരു മിനിറ്റ്, ഒന്ന് പ്രാർത്ഥനയിൽ എന്ത് ചെയ്തു, കാമന്ന് കടന്ന് കവർ ചെയ്ത് അങ്ങ് പ്രാർത്ഥിച്ചു. അതിനെന്ത് ചെയ്തു, കവർ ചെയ്ത് അങ്ങ് പ്രാർത്ഥിച്ചു. ദൈവം ഏലിയാവിന്റെ പ്രാർത്ഥന കേട്ടു. ഇനിയുള്ള സംഭവം ശ്രദ്ധിച്ചു, കേട്ടു, പ്രാണൻ അവനിൽ മടങ്ങി വന്നവൻ ജീവിച്ചു. 23 ഏലിയാവ് കുട്ടിയെ എടുത്ത് മാളികയിൽ നിന്നോ താഴെ വീട്ടിലേക്ക് കൊണ്ടു ചെന്ന് അവന്റെ അമ്മയ്ക്ക് കൊടുത്തു. ഇതാ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് ഏലിയാവ് പറഞ്ഞു. തൊട്ടു മുമ്പ് എന്തോ സംഭവിച്ചേ, അമ്മ എങ്ങനെ കൊച്ചിനെ എങ്ങോട്ട് കൊടുത്തെ, ചലനമില്ലാത്തതിനെ എങ്ങോട്ട് കൊടുത്തു, പ്രവാചകന്റെ കയ്യിൽ. ഇപ്പൊ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് എങ്ങനെ തിരിച്ചു കൊടുത്തെ, ചലിക്കുന്നതിന് ആടലൂടെ കൊടുത്തു തിരിച്ചു കൊടുത്തു. ഇതാ നിന്റെ സ്ത്രീ, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. പ്രാർത്ഥനയുടെ വിടുതൽ മനസ്സിലായോ, നീ കാണുമ്പോൾ ചലിക്കാതെ ഡെഡായി സ്റ്റോപ്പായി നിൽക്കുന്ന വിഷയമാകാം, പക്ഷെ നീ പ്രാർത്ഥനകൾ എടുത്താൽ അതിനെ കവർ ചെയ്ത് പ്രാർത്ഥിച്ചാൽ അത് ചലിക്കുന്നത് കാണാൻ സാധിക്കും. ശക്തമായി ഇതിനോട് ചിലരോട് പറയുന്നു, ചലിക്കാതെ കിടക്കുന്ന, മൂവ്മെന്റ് ഇല്ലാതെ കിടക്കുന്ന ചില വിഷയത്തിന് ദൈവത്താ ചില ചലനങ്ങൾ ഒന്ന് പ്രാർത്ഥിച്ച്. നിങ്ങളുടെ വീട്ടിന്റെ അകത്ത്, നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത് നാളുകളായി ചലിക്കാതെ കിടക്കുന്ന ചില വിഷയങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഒന്ന് ജീവിതത്തിൽ സ്റ്റോപ്പ് ആകുമെന്ന് നീ ചിന്തിക്കുന്നിടത്ത് ഇന്ന് പകൽ ദൈവം പറയുന്നു, നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറായ ആരംഭങ്ങളെ കുറിക്കാൻ പോയ ദൈവം.